ഹായ് ഹലോ, ട്വിൻ ഗൈഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കുറേ നാൾ മുൻപേ തന്നെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ചെറിയൊരു പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വർക്കിംഗ് കണ്ടീഷനിലാക്കിയിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ലൈവായിട്ട് വർക്ക് ചെയ്യുന്നതും എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നത് വിഡ്രോ ചെയ്യുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് കിട്ടുന്ന ആപ്ലിക്കേഷനാണ്. ഡെയിലി തന്നെ വിഡ്രോ ചെയ്യാനും സാധിക്കുന്ന ഒരു ആപ്പും കൂടിയിട്ടാണ്. പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, സിമ്പിൾ വർക്കുകളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. കുറേ ടാസ്കുകളുണ്ട്, ഓഫേഴ്സ് ഉണ്ട്, അങ്ങനത്തെ പല ഡിഫറെൻറ്റ് ടാസ്കുകൾ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞ് ആപ്ലിക്കേഷനും കൂടിയിട്ടാണ്. അപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി തന്നെ വിഡ്രോ ചെയ്യാം. മുൻപ് ലോഞ്ച് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ ഒത്തിരി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എമൗണ്ട് ഏൺ ചെയ്തിട്ടുള്ള ഒരു ആപ്പായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും അത് അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് നല്ലൊരു വർക്കിംഗ് കണ്ടീഷനിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് ഏണിങ്സ് ലഭിക്കുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. സോ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഏണിങ്സ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്തോളൂ. കറക്റ്റായിട്ട് നിങ്ങൾക്ക് എമൗണ്ട് റിസീവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഒട്ട് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ട്വിൻ ഗൈഡ്സിൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കാണാം, അതിൽ ഓൾ ഇൻ ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. പറയാനായിട്ട് പോകുന്നത് പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. റിവാർഡ് ഗെറ്റ് റിവാർഡ്സ് ടു പ്ലേ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ വളരെ നാൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ചെറിയ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും അപ്ഡേറ്റൊക്കെ വന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നിലവിൽ അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ആവുന്ന നല്ലൊരു ആപ്ലിക്കേഷനും കൂടിയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. മാത്രമല്ല ഇവർ അപ്ഡേറ്റ് പ്രകാരം പുതിയ പേയ്മെൻറ്റ് മോഡ്സ് കൊണ്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് പേടിഎമ്മിലോട്ട് മാത്രമായിരുന്നു വിഡ്രോ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് പേടിഎം ഉണ്ട്, പേയ്പാൽ, ഗൂഗിൾ പേ എന്ന് വേണ്ട നമ്മൾ യൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് മോഡ്സ് ഒക്കെ തന്നെ ഇവർ പേയ്മെൻറ്റിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് എമൗണ്ടും റിസീവ് ആവുന്ന ആപ്ലിക്കേഷനും കൂടിയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള വർക്ക് തന്നെയാണ്. ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. വാലറ്റിലെ എമൗണ്ടൊക്കെ നിങ്ങൾക്ക് കാണാം. ലൈവായിട്ട് വിഡ്രോ ചെയ്യുന്നതും പേയ്മെൻറ്റ് പ്രൂഫ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്ലേ സ്റ്റോറിലോട്ട് വരും. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ്സ് ആൻഡ് റിവ്യൂസ് ഒക്കെ കാണാം. 4.2 സ്റ്റാർ ആണ് ഇതിൻ്റെ റേറ്റിംഗ്. 10 ലാക്ക് പ്ലസ് ഡൗൺലോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്തോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. നമുക്ക് കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് കിട്ടും. ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് അറിയാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാതിന് ശേഷം യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളൂ. കാരണം നല്ല പേയ്മെൻറ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇന്ത്യൻ എമൗണ്ടിൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അകത്തത്തെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഡ്രോ ചെയ്യാൻ സമയത്തൊന്നും നമുക്ക് മനസ്സിലാവാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ചിലതിലൊക്കെ കോയിൻസ് ആയിട്ടായിരിക്കും. അപ്പോൾ എമൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഇന്ത്യൻ എമൗണ്ടിൽ തന്നെയാണ് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ടായിരിക്കും സൈൻ ഇൻ പ്രൊസീജിയർ വരുന്നത്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി, നമ്മൾ ഡയറക്റ്റിങ്ങിന് ഒരു ഇൻ്റർഫേസിലോട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് വെറും 100 പോയിൻറ്റ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 80 രൂപ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലതിൽ ഇതിൻ്റെ അകത്തത്തെ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻറ്റ്സ് ആയിട്ടായിരിക്കും ക്രെഡിറ്റ് ആവുക. അപ്പോൾ എത്ര പോയിൻറ്റ്സ് എത്ര എമൗണ്ട് ആണെന്ന് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവർ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്തവരാണെങ്കിൽ അറിയാം, 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1 രൂപ 10 രൂപയ്ക്ക് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് 100 പോയിൻറ്റ്സ് ആയി കഴിഞ്ഞാൽ 80 രൂപയായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ബാലൻസിൽ ഇപ്പോൾ 363 രൂപയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തത്തെ വർക്ക് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ടാസ്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യലാണ് മെയിനായിട്ട് വരുന്നത്. പക്ഷേ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസിൻ്റെ പോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവാതിരിക്കുക, അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ എമൗണ്ടും കിട്ടും. സോ നമുക്ക് വർക്കിലോട്ട് പോകുന്നതിന് മുൻപേ തന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെയിലി ചെക്ക് ഇൻ റിവാർഡ് എന്ന് പറഞ്ഞിട്ട് 1 പോയിൻറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു മെസ്സേജ് പോപ്പപ്പ് പോലെ വരും. ഒരു ദിവസം നമ്മൾ ഒരു ഓഫർ ടാസ്കെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം, അപ്പോഴാണ് നമുക്ക് ആ ഒരു പോയിൻറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ടാസ്ക് നമ്മൾ ഡെയിലി തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ചെക്ക് ഇൻ പോലെ നമുക്ക് 1 പോയിൻറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ടാസ്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡെയിലി സൈൻ ഇൻ റിവാർഡും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് തന്നെ വന്നിട്ട് ആഡ് ഗേറ്റ് ഓഫർ വോൾ എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ടാസ്കുകൾ വരും. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ടാസ്കുകളും ഉണ്ട്, മാത്രമല്ല ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നിനും കിട്ടുന്ന പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തേൽ കിടക്കുന്നത് 685 പോയിൻറ്റ്സ് ആണ്, രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ അകത്ത് 3 പോയിൻ്റ്. അപ്പോൾ കുറവ് പോയിൻറ്റിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ഒരു രജിസ്ട്രേഷൻ പ്രൊസീജിയറോ അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വെറുതെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഒരെണ്ണം. അപ്പോൾ കണ്ടോ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഫസ്റ്റ് ടൈം യൂസേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം, അതിനുശേഷം ഇതൊന്ന് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 പോയിൻ്റ് കിട്ടും. ഈ ഒരു ആപ്പിൻ്റെ അകത്ത് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിൻറ്റ്സ് ഒക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. എത്ര പോയിൻറ്റ്സിന് എത്ര ക്യാഷ് ആണോ ആ കറസ്പോണ്ടിങ് ക്യാഷ് ആയിരിക്കും നമ്മുടെ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എല്ലാത്തിലും പറയാറുള്ളത് പോലെ തന്നെ ലോൺ ആപ്പുകളോ അല്ലെങ്കിൽ KYC കംപ്ലീറ്റ് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുക അങ്ങനത്തെ ആപ്ലിക്കേഷൻ ഒന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലാതെ തന്നെ ഒത്തിരി ആപ്ലിക്കേഷൻ ഉണ്ട് നമുക്ക് വെറുതെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ടാസ്കുള്ള അങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല ഗെയിംസ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ക്വിസൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ടാസ്കുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഓഫർ ടോറോൻ്റെ ഓഫർ വോൾസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനത്തെ ടാസ്കുകൾ തന്നെയായിരിക്കും മെയിനായിട്ട് വരുന്നത്. പിന്നെ ആഡ്ജമിൻ്റെ ഉണ്ട്, 18 ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ടാസ്കുകളാണ്, എല്ലാത്തിലും സെയിം ആയിട്ടുള്ള ടാസ്കുകളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോന്നും ഓപ്പൺ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണെന്ന് തോന്നുന്ന ടാസ്കുകൾ ഏതാണോ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ സർവേ വരുന്നുണ്ട്, ഇൻബ്രെയിൻ്റെ, CPA ലീഡിൻ്റെ, ബോണേഴ്സിൻ്റെ ഓഫർ വോൾസിലൊക്കെ സർവേ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവേയുടെ പോയിൻറ്റ്സും കിട്ടും. ബാക്കിയുള്ള ആപ്ലിക്കേഷനായിട്ട് നിങ്ങളിതിനെ കമ്പയർ ചെയ്യേണ്ട, നിങ്ങളിതിൻ്റെ അകത്ത് ചെയ്യുന്ന ടാസ്കുകൾക്കൊക്കെ കറക്റ്റായിട്ട് തന്നെ പോയിൻറ്റ്സ് കൊടുക്കുന്ന നല്ലൊരു ആപ്പും കൂടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, കറക്റ്റായിട്ട് തന്നെ എമൗണ്ട് കിട്ടും. നമുക്ക് ഇവിടെ തന്നെ താഴെ മോൺലിക്സിൻ്റെ ഓഫർ വോൾ ഉണ്ട്, അത് വന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ആഡ്സ് ഉണ്ടായിരിക്കും, വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ഓഫർ വോൾസും ഒന്നിനൊന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ടാസ്കുകളാണ്. എല്ലാത്തിൻ്റെ അകത്ത് വരുന്ന ആപ്ലിക്കേഷൻ ടാസ്കുകളും ഡിഫറൻ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഓരോന്നും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക, ദെൻ അതിനുശേഷം കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ വന്നിട്ട് റെഫർ ആൻഡ് ഏൺ പ്രൊസീജിയർ ഉണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ഒരു ലിങ്ക് കിട്ടും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാം, അതനുസരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് റെഫറൽ ബോണസ് ക്ലെയിം ചെയ്തെടുക്കാനും സാധിക്കും. ലാസ്റ്റ് വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് തന്നെ ടോപ്പിൽ വിഡ്രോട്ട ടാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 3 ഓപ്ഷനാണ് വരുന്നത്. ഒന്നാമത്തെ പേയ്പാൽ, പിന്നെ Paytm, പിന്നെ ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ, അതല്ലാതെ PhonePe ഇല്ല. ഈ 3 ഓപ്ഷനിൽ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൂഗിൾ പേയിൽ മാത്രം നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് 50 രൂപ വേണം. 50 രൂപയായി കഴിഞ്ഞാലാണ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് Paytmലോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ വരുന്നത് 20 രൂപയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. എത്ര എമൗണ്ട് ആണോ ആ കറസ്പോണ്ടിങ് എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ Paytmലോട്ടാണ് വിഡ്രോ ചെയ്യുന്നത്. ജസ്റ്റ് എമൗണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവും, ഏകദേശം ഒരു 5 to 10 മിനിറ്റ്. പിന്നെ അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കുറച്ച് ലാഗ് വരുന്നു മാത്രം. എന്നിരുന്നാൽ കൂടി നമുക്ക് പെട്ടെന്ന് എമൗണ്ട് റിസീവ് ആവും. ഇവരിതിൻ്റെ അകത്ത് മാക്സിമം ഡേയ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, 3 ഡേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇതെൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ്, ഇതുവരെ വിഡ്രോ ചെയ്തിട്ടുള്ള എല്ലാ എമൗണ്ടും തന്നെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവസാനം വിഡ്രോ ചെയ്തതൊക്കെ എപ്പോഴാണെന്നൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് റിസീവ് ആവുന്നതിന് പ്രശ്നമൊന്നുമില്ല, തീർച്ചയായിട്ടും നമുക്ക് എമൗണ്ട് കിട്ടുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ യൂസ് ചെയ്ത് നോക്കാം, അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു കുഞ്ഞ് ആപ്ലിക്കേഷനാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർ യൂസ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ വേറൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.